അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാത്തു. ഞാൻ ഇന്നലെ ഒരു വിശാൽ മീഡിയ എന്നൊരു ചാനലിൽ കണ്ടു വീഡിയോ. വിശാൽ മീഡിയ സബ്സ്ക്രൈബറും കൂടിയാണ് അദ്ദേഹത്തിന്റെ ചാനലിന്റെ പേര് വസല യസിരു സിലത്ത് സിലത്ത് റഹ്മ, കുടുംബ ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കുക എന്നൊരർത്ഥത്തിലുള്ള പേരാണെന്നുള്ള പേരാണ് വിശാൽ മീഡിയ. അദ്ദേഹം നല്ലൊരു സുന്നിയായ ആളാണ്, നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ വീഡിയോകളൊക്കെ. പല വീഡിയോസും ഞാൻ കാണാറുണ്ട്. പിന്നെ ചില അദ്ദേഹം നല്ലൊരു പിന്നെ ഈ കെ വിഭാഗത്തിന്റെ ഇതൊക്കെ പഠിച്ചാണെങ്കിൽ കൂടി എല്ലാവരോടും ഒരുമയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. നമുക്ക് അങ്ങനെ തന്നെയാണ്, നമുക്ക് പ്രത്യേക ഈ കെ വിഭാഗത്തിന് പ്രത്യേക എതിർപ്പോ എ പി പ്രത്യേക വിധേയത്വം ഒന്നുമില്ല. നമുക്ക് എല്ലാവരും ഒരുപോലെ ഒരു മനസ്സാ വാച കർമ്മം തോളോട് തോളൊരുമി, ആരും പ്രത്യേകമായ ഗ്രൂപ്പടി സന്ധി കാണാതെ എല്ലാവർക്കും ഹൃദയം കൊടുത്ത് എല്ലാവർക്കും സ്നേഹം പകർന്നു കൊടുത്ത് അങ്ങനെയുള്ള ജീവിതം നമുക്ക് വേണ്ടത്. അതിന് അദ്ദേഹത്തിന്റെ വീഡിയോ ഒരുപാട് കാണാം. അപ്പൊ ഇന്നലെ നല്ലൊരു വീഡിയോ കണ്ടപ്പോ ഞാൻ ഒരു ഉസ്താദിന്റെ മായി ബന്ധപ്പെട്ട ദർസുമായി ബന്ധപ്പെട്ട മഹല്ലത്തില് അദ്ദേഹം പറയുണ്ടായി. ആ ഉസ്താദ് പിന്നെ ഉസ്താദുമായി ഫിത്തനക്ക് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ആ വീഡിയോന്റെ ക്യാപ്ഷൻ കണ്ടപ്പോ ഞാൻ കണ്ടു നോക്കിയ സംഭവം കുറ്റം പറയുന്നല്ല. അതിൽ പറയുന്ന വിഷയം എന്ന് വെച്ചാൽ മുദരിസുമാരെ കുറിച്ചാണ്. മുദരിസുമാര് ദർസ് നടത്താൻ ഭാഗ്യം കിട്ടിയ ആളുകൾ എന്നാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്. പഠിച്ച ഇൽമ പഠിപ്പിച്ചു കൊടുക്കുക എന്നാണ് ഏറ്റവും വലിയ അറിവ്. നമുക്ക് വാറാണം പഠിച്ചിട്ടുണ്ടെങ്കിലും അത് മറ്റുള്ളവർ ഷെയർ ചെയ്യാം, മദ്രസാരംഗത്ത് ഷെയർ ചെയ്യാം എന്നല്ലാതെ നല്ലൊരു ഒരു വിഭാഗത്തെ കെട്ടിപ്പടുക്കാൻ അവസരം കിട്ടിയിട്ടില്ല. എന്നാലും അലഹമ്മദില്ല ഒരുപാട് ആളുകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തവരൊക്കെ അരിമികളായിട്ടുണ്ട് ഒരുപാട് ആളുകൾ. അലഹമ്മദില്ല അത് വലിയൊരു ഗുണമാണ്, നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്ന വെച്ചാൽ അത് ഖത്തീബ് എപ്പോഴും കമ്മിറ്റിക്കാരെ കുറ്റം പറയുന്നു എന്നാണ്, എപ്പോഴും കുറ്റം പറയുന്നു. അപ്പോൾ ആ ഉസ്താനെ പിന്നെ ഒരു കാലം കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഉസ്താനെ പുറത്താക്കി. പുറത്താക്കിയപ്പോൾ ആ മുത്താലിബ് പിന്നെ സമയത്ത് അദ്ദേഹം പറഞ്ഞു എന്നെ പുറത്താക്കി, എന്നെ ഒഴിവാക്കി, എന്നെ മുത്താലിബ് എന്നൊക്കെ എന്തായി വയ്യാധാരായി. അവർക്ക് ഓരോ ദർസിലും ഓരോ ദർസിലുള്ള അവിടെ സ്കൂൾ വെച്ച് അവിടെയൊക്കെ ചേർത്ത് പഠിക്കാറും. അപ്പൊ പെട്ടെന്നുള്ള ഈ പുറത്താക്കൽ കാരണം കുട്ടികൾക്ക് വയ്യാധാരമായി എന്ന് ഇപ്പൊ നാട്ടുകാരോട് ചോദിക്കണം. നാട്ടുകാർ പറഞ്ഞാൽ നാട്ടുകാർ അവസ്ഥ എന്താ അറിയാനല്ലോ. അപ്പൊ നാട്ടുകാർ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് എപ്പോഴും നാട്ടുകാരെ കുറ്റം പറയും, എപ്പോഴും കമ്മിറ്റിക്ക് ഒരു അവസരം കിട്ടിയ കമ്മിറ്റിക്കാരെ കുറ്റം പറയും. അപ്പൊ ആ നാട്ടിൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് വന്നപ്പോ കഴിഞ്ഞ കൊല്ലം വിജയിച്ച അതേ കമ്മിറ്റിക്കാരൻ്റെ പിറ്റത്തെ കൊല്ലം വിജയിച്ചു. അങ്ങനെ അദ്ദേഹത്തെ പുറത്താക്കിയെന്നുള്ളു. ഞാൻ ചോദിക്കുന്നതല്ല എന്തിനാണ് ഈ പ്രശ്നങ്ങളുമായിട്ട് നടക്കാൻ അവനാണ് ദിവസവും കാര്യം ഇരുമ്പും കാര്യം നല്ല നല്ല നിലക്ക് ആളുകളെ നടത്തിയാൽ തന്നെ ആളുകൾ നല്ലതൊക്കെ വരും, എന്തിനാണ് ആക്ഷേപിക്കുന്നത്? നമുക്ക് വെള്ളം തരുന്നത് നമുക്ക് വേണ്ടി എല്ലാ കാര്യം ചെയ്തു. പക്ഷെ നമ്മുടെ ജോലി പ്രശ്നമാണ്, നമ്മൾ മുത്താലിമിങ്ങളെ കാര്യമാണ് പറഞ്ഞത്. സാധാരണക്കാരെ അല്ലേ തന്നെ സാധാരണക്കാരെ കുറിച്ചല്ല, സാധാരണക്കാരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഒരു ഉസ്താദായ ദർസും കാര്യം നടക്കുന്ന റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തമുള്ള ഒരു പണ്ഡിതൻ ആ കുട്ടികളെ കാര്യത്തിൽ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല? ഏത് വിഭാഗത്തെ കുറിച്ച് ഏതാളുകളായാലും പിന്നെ ചില മുദരിസ്മാർ ഒരു കൊല്ലം ഇവിടെ ഒരു കൊല്ലം അവിടെ ഒരു കൊല്ലം ഇവിടെ പല ഭാഗത്തായിട്ട് പോകുന്നവരുണ്ട്. അത്രയും ഈ കുട്ടികളുടെ ഭാവി കാര്യം എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ചില മുദരിസ്മാർ അവർക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് 8-9 കൊല്ലമായാലും അൽഫിയും ഫത്വയും തന്നെ. അവർക്ക് 8 കൊല്ലമാകുമ്പോൾ കോളേജ് പോകാൻ ടൈമായി. അവർക്ക് ഞാൻ ഈ ഒരു വർഷം കൊടുക്കുന്ന അറിവ് ഒരു കൊല്ലം കൊണ്ട് ആ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു ടൈം ടേബിൾ വേണം, ഒരു സിലബസ്, ഇന്ന കിതാബ് ഇന്ന പേജ് ഇത്ര കഴിഞ്ഞിരിക്കണം. അങ്ങനെ ആകും, നമ്മളൊക്കെ അങ്ങനെ പഠിച്ചാണ്. അങ്ങനെ കറക്റ്റായിട്ട് 8 കൊല്ലങ്ങൾ കറക്റ്റ് ചെയ്ത ശല കിതാബ് അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് പഠിച്ച് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഉഷാറാന്നല്ല പറഞ്ഞത്, അപ്പൊ നമുക്ക് ഇന്ന കിതാബ് ഇന്ന കൊല്ലം ഇത്ര കിതാബ് കഴിയണമെന്നൊരു ഒരു കണക്കുണ്ട്. ആ കണക്ക് എന്തുകൊണ്ടും ഇതിൽ സ്മാർ ശ്രദ്ധിക്കുന്ന പല എനിക്കറിയുന്ന ഒരു ഉസ്താദുണ്ട്. അദ്ദേഹം പറഞ്ഞു എൻ്റെ അടുത്ത് 4, 5, 6 കൊല്ലം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഫത്വൽ മീന ഓതിക്കുന്ന കുട്ടികളെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവരെ പല എന്തെങ്കിലും 2-4 കൊല്ലം കൊണ്ട് കോളേജിൽ പറഞ്ഞാച്ചെന്ന് പറഞ്ഞു. നല്ല കാര്യം, കുട്ടികളുടെ ആയുസ് അവരുടെ ജീവിതത്തിൽ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല, നമ്മളെക്കൊണ്ട് പ്രയാസം വരാൻ പാടില്ല. അതുപോലെ തന്നെ എൻ്റെ പരിചയത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ ദിവസം എടുക്കുന്ന പണ്ഡിതന്മാർ തന്നെയാണ്. അവിടെ പഠിക്കുന്ന അവർക്ക് അവിടെ വരുന്ന ആളുകൾക്ക് അറിവ് കൊടുക്കുക, വിജ്ഞാനം കൊടുക്കാൻ ഓക്കെ, അത് നിർബന്ധ കാര്യമല്ല. പക്ഷെ നമ്മളെടുത്ത് ഇരിക്കുന്ന 100 കുട്ടികൾ, ആ കുട്ടികൾക്ക് സമയത്തുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാൻ നമുക്ക് നിർബന്ധമാണ്. അവർക്ക് നമ്മളെടുത്ത് ഊണും ഉറക്കവും നമ്മളെടുത്ത് കഴിയുന്ന സ്കൂളും മദ്രസയും സ്കൂളും ക്ലാസ്സും ആയിട്ട് ഭക്ഷണവും എല്ലാം നമ്മളെടുത്ത് അന്തി ഉറങ്ങുന്ന കുട്ടികൾക്ക് യഥാർത്ഥ വിജ്ഞാനം കിട്ടില്ല. എന്താ അവർക്ക് ഒരു കൊല്ലത്ത്, 2-ാം കൊല്ലത്തെ, 3-ാം കൊല്ലത്ത്, 4-ാം കൊല്ലത്ത് കിട്ടേണ്ട അറിവ് കിട്ടുന്നില്ല എന്നാൽ? ഇപ്പൊ എന്റെ കുടുംബത്തിൽപ്പെട്ട രണ്ട് സ്റ്റുഡന്റ് രണ്ട് കൊല്ലം നിന്ന് നിന്നിട്ട് പോകുന്നു. ആ കുട്ടികൾ ഇന്ന് പോയി ഈ ലെവലിൽ ഈ രംഗത്തില്ല. എന്തുകൊണ്ടാ? അപ്പൊ അവിടെ പഠനം നടക്കുന്നില്ല. അപ്പൊ പുറത്തുനിന്ന് ധാരാളം ആളുകൾ അവിടെ വരുന്നുണ്ട് പഠിക്കാൻ, അവർക്കൊക്കെ ധാരാളം അറിവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ കുട്ടികൾക്ക് എത്ര നേരം ഉണ്ടാക്കുക ക്ലാസ്? എനിക്ക് രാത്രി ഒരു നേരം ക്ലാസ്. അപ്പൊ സ്കൂൾ ചെയ്യാത്ത ദിവസം പകലൊക്കെ എന്താ പരിപാടി? പകലെന്ന ക്ലാസ് ഒക്കെ വലിയ കുട്ടികളെ ക്ലാസ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഒരു വിഷയം മാത്രമുള്ള സബ്ജക്ട് മാത്രം കുട്ടിക്ക് എടുത്തു കൊടുക്കാന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇയാൾ നിൽക്കുന്നതിന്? നമ്മൾ കാരണം ഒരു കുട്ടികളുടെ ആയുസ് ജീവിതം നമ്മൾ മുഖേ നഷ്ടപ്പെടാൻ പാടില്ല. അത് വ്യക്തമായ ബോധം ഓരോ മുദരിസും ഉണ്ടാവണം. അവിടെ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ, അതുപോലെ തന്നെ ഓരോ വർഷത്തെ തീരേണ്ട സബ്ജക്റ്റുകൾ, എല്ലാ വിഷയങ്ങളും അതൊരു പോയിന്റ്.
കുട്ടികൾക്ക് അവർ അവർക്ക് അവരുദ്ദേശിക്കുന്ന ഒരു ഒരു അവർക്ക് അവരുടെ രാജ്യമായ ഒരു സ്വതസിദ്ധമായ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അവർക്ക് ഇന്നൊക്കെ പഠിക്കണം, ഇന്നൊക്കെ ആവണം. ഞാൻ തന്നെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആരും കുറ്റപ്പെടുത്തല്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ ഒഴിവാണുള്ളത് കാരണം വേറെ ഉണ്ട്, മൂന്നാം വർഷത്തിന് ഒഴിവായി. ഞാൻ എൻ്റെ മൈൻഡിൽ കുറെ സുഹൃത്തുക്കൾ വേണം, നല്ലവണ്ണം സുന്നത്തമായും തർക്കങ്ങളും ഗണ്ഡനങ്ങളും വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിക്കണം, കുറെ സുഹൃത്തുക്കൾ വേണം, ലീഡർസ് ആവണം, ധാരാളം കിതാബ് മുത്താറ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉദ്ദേശം വെച്ചാണ് ഞാൻ പോയത്. അലഹമ്ദുലില്ലാഹ് സാധിച്ചു. പിന്നെ ഒരു വിഷയം പറയുന്നത് വെച്ചാൽ, ഉസ്താദുമാർ പല വിഷയത്തിലും ക്ലാസ് എടുത്ത് കൊടുക്കും. കിതാബിൽ ദർസിൽ പല കർമ്മശാസ്ത്രം, തഫ്സീർ, ഖുർആന്റെ അർത്ഥങ്ങൾ, വ്യാഖ്യാനങ്ങൾ, ഹദീസ്, ഹദീസിന്റെ വിശദാംശങ്ങൾ, മന്ദിക്ക്, മഅനി, ഈ വിഷയങ്ങളൊക്കെ എടുക്കാറുണ്ട്. അതൊക്കെ ആവശ്യമാണ്. അതേസമയം ഇന്ന് നമുക്ക് ഭൗതികമായ രംഗത്ത് പ്രവർത്തിക്കുന്ന ധാരാളം ബിസിനസ്സുകളുണ്ട്. ആ ബിസിനസ്സുകളെ കുറിച്ചൊക്കെ കുട്ടികൾക്ക് നല്ല വിവരം വേണം. അത് പഠിക്കുന്ന കോളേജിൽ പോകുന്ന അവസാനത്തെ ഒരു കൊല്ലം, ഒരു കൊല്ലം അല്ലെങ്കിൽ ഒന്നര കൊല്ലം മുന്നായിട്ട് ആ വിവരം കിട്ടിയിരിക്കണം. ആ രംഗത്ത് ഉസ്താദ് വളരെ പിന്നിലാണ്. ഇന്നത്തെ ആധുനിക ടെക്നോളജി രംഗത്ത് ഓൺലൈനായിട്ട് ധാരാളം ബിസിനസ് നടക്കുന്നുണ്ട്. പല നിലക്ക് ആപ്ലിക്കേഷൻ മുഖേനയുണ്ട്, വെബ്സൈറ്റ് മുഖേനയുണ്ട്, പല നിലക്ക് ഓഫ്ലൈൻ ആയിട്ടുള്ളതുണ്ട്, ഓഫ്ലൈൻ ഓൺലൈൻ ആയിട്ടുള്ളതുണ്ട്, ഒക്കെ ഉണ്ട്. ഇത്തരം ബിസിനസ്സുകൾ ഇപ്പോൾ ബാബുസ്ത കുടുംബ ബാബുസ്താദ് അവിഷേത്തിനെ കാലഘട്ടത്തിൽ വളരെ വളരെ അത്യാഗണ്യാണ്. ഇത്തരം ക്യാമ്പയിനുകൾ, ഇത്തരം ക്യാമ്പുകളും ഇന്ത്യ മസാലകൾ വിശദീകരിച്ച് കൊടുത്ത് കുട്ടികൾക്ക് ഒരു ബോധം ഉണ്ടാക്കണം. കാരണം ധാരാളം ബിസിനസ് ഉസ്താദുമാർ കുടുങ്ങി കിടക്കുന്നുണ്ട്, ധാരാളമായിട്ട് അവർക്ക് എന്താ അവബോധം ഇല്ലാത്തതാണ്. അതേ സുന്നത്തമായ തർക്കങ്ങളും അവഹാബി പിന്നെ ഭൗതികതയും സുന്നിക തമ്മിൽ ഗണ്ഡനങ്ങൾ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യും. പക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് കൈകാര്യം ചെയ്യാനും അതിനെക്കുറിച്ച് വ്യക്തമായ അവബോധം അവർക്കില്ല. കിതാബോധി പഠിച്ചിട്ടുണ്ട്, സുൽഹിന്റെ വസ്ത്രം പഠിച്ചിട്ടുണ്ട്, വദിയത്ത് പഠിച്ചിട്ടുണ്ട്, ഒമാൻ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ആധുനിക ടെക്നോളജിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള പഠനമില്ല. അതുണ്ടാകുമ്പോഴേ ശരിയായ പണ്ഡിതനാവുള്ളൂ. ഞാൻ അനുഭവം കൊണ്ട് പറയാം, ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് പഠിക്കുന്ന കാര്യം ഏറെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമുക്ക് അനുഭവത്തിന് വെച്ചിട്ട് പഠിക്കാണ്. ഇപ്പോൾ അതിന്റെ പരാജയം എന്താണ്, ലാഭം എന്താണ്, അത് തെറ്റുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു മുദരിസായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികളുടെ 100% 100% എന്താണ് ഉത്തരവാദിത്തം ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും അവന് കഴിയില്ലെങ്കിൽ വേറെ അവൻ്റെ സ്ഥലത്തേക്ക് വേറെ ആൾക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം ഞാൻ ആളെ കുറ്റപ്പെടുത്താനോ മോശപ്പെടുത്താനോ ഒന്നുമല്ല. ഇസ്ലാം മീഡിയക്കാരൻ അത് പറഞ്ഞപ്പോൾ കുറച്ച് കാലം അഡീഷണൽ ആയിട്ട് അതിന് തുന്നിച്ചേർക്കാനുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നത്. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ്. അദ്ദേഹം പറയുന്നൊക്കെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വിഷമം കൊണ്ടും പ്രയാസം കൊണ്ടും പങ്കുവെക്കുകയാണ്. ഞങ്ങൾ ചിന്തിക്കും എന്തിനാ ഇങ്ങനെ വിട്ടിത്തോന്നും പറയുന്ന പല കാര്യം, ഇവിടെ നിങ്ങൾ അത് ഇത് ഒക്കെ ഉണ്ട്, ഒക്കെ ക്ഷീണവരുണ്ട്. അതൊക്കെ എന്താ പറയാ, അറിയിക്കേണ്ട ശിക്ഷ അവർക്ക് നൽകണം. അപ്പം ഞാൻ പറയുന്ന ഉദ്ദേശം ഇത്രേ ഉള്ളൂ, പണ്ഡിതന്മാർ അവർക്ക് ഉത്തരവാദിത്തമുള്ള പണ്ഡിതന്മാരായി തീരണം. പ്രത്യേകിച്ച് വിജ്ഞാന രംഗത്ത്, കുട്ടികളുടെ രംഗത്ത്, എല്ലാത്തിനും എല്ലാ രംഗത്തും പല രംഗത്തും നമ്മൾ പോകാറുണ്ടാവും. അവരൊക്കെ പല നിൽക്കുന്ന പരാതികൾ പറയാറുണ്ട്. അതുകൊണ്ട് നല്ല നിലയിൽ നോക്കുന്ന ആളുകൾക്കൊക്കെ ധാരാളം പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അള്ളാഹു തആലക്ക് ഹിദായത്ത് നൽകട്ടെ, നമുക്ക് ആഹ്റം അള്ളാഹു വെളിച്ചമാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും.